ടിക്കറ്റ് ഫിനാലെ ഒമ്പതാമത്തെ ടാസ്ക് ആയിട്ടുള്ള ചോർച്ച സിദ്ധാന്തം ടാസ്കിന്റെ അപ്ഡേറ്റുകളിലേക്കാണ് പോകുന്നത്. ഓരോരുത്തരുടെ പേരെഴുതിയ കുറെ അരിച്ചാക്കുകൾ ഗാർഡൻ ഏരിയയിൽ വെച്ചിട്ടുണ്ടാവും. അരിയാണോ എന്താണോ എന്നതിൽ വ്യക്തതയില്ല. കണ്ടപ്പോ തേർമക്കോളിന്റെ ഒരു ബോൾസ് ഒക്കെ പോലെയാണ് തോന്നിയത്. ബസർ അടിക്കുമ്പോൾ വരച്ചിരിക്കുന്ന വട്ടത്തിലുള്ള കളത്തിൽ എല്ലാവരും ഓടണം. ഓടുന്ന കൂട്ടത്തിൽ ഈ പറഞ്ഞ ചാക്കിൽ ഒട്ടിച്ചു വെച്ചിരിക്കുന്ന BB ലോഗോയുടെ സ്റ്റിക്കർ ഊരണം. ഏറ്റവും കുറവ് അരിച്ചാക്കിൽ ഉള്ള ആള് പരാജയപ്പെടും രണ്ടാമത്തെ ബസർ അടിക്കുന്ന സമയത്ത്. അതാണ് ഈ ഒരു ടാസ്ക്. ആദ്യം ഓർഡർ തീരുമാനിച്ചു എല്ലാവരും. അപ്പോഴത്തേക്കും തന്നെ ബസർ അടിച്ചു, സ്റ്റിക്കർ മാറ്റി, എല്ലാവരും വട്ടത്തിൽ ഓടി. ഒരു കസരകളി എന്ന പോലെ ഓടി. അത് ഓടുന്നതൊക്കെ കാണാൻ നല്ല രസമായിരുന്നു. നമ്മൾ ഓടുന്ന സ്പീഡും ബാക്കിൽ ഓടുന്ന ആളുടെ സ്പീഡും ഒക്കെ അനുസരിച്ചിരിക്കും ചോർച്ച എന്ന് പറയുന്നത്. എത്രത്തോളം നമ്മൾ മുന്നിലുള്ള ആളെ ടാർഗറ്റ് ചെയ്യുന്നു എന്നുള്ള പോലെ ഇരിക്കും. ഇപ്പൊ അവരെ ടാർഗറ്റ് ചെയ്യണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പം ചോർച്ച കാണത്തേയില്ല മുന്നിൽ ഓടുന്ന ആൾക്ക്. അപ്പൊ ആദ്യത്തെ റൗണ്ടിൽ ഔട്ടായത് നമ്മുടെ അഭിഷേക് ആണ്. ഇത് കഴിഞ്ഞിട്ട് രണ്ടാമത്തെ റൗണ്ട് ആരംഭിച്ചു. അലമ്പായിരുന്നു രണ്ടാമത്തെ റൗണ്ട്. എല്ലാരും അതായത് ക്രമം തെറ്റിച്ചിട്ടൊക്കെയാണ് ഓടിയത്. നിങ്ങൾ എന്തിനാ മക്കളെ ക്രമം തെറ്റിക്കുന്നത്, ക്രമം തീരുമാനിച്ചത് എന്തിനാന്നൊക്കെ നമ്മുടെ ഖലിപ്പിൽ ബോസെണ്ണം ചോദിക്കുന്നുണ്ടായിരുന്നു. എല്ലാവരുടെയും ബാഗ് പുറത്തേക്ക് കാണുന്നത് പോലെയാണോ എന്ന് ക്യാപ്റ്റനോട് ചെക്ക് ചെയ്യാൻ പറഞ്ഞു. എന്നിട്ട് മൂന്നാമത്തെ റൗണ്ട് തുടങ്ങി. അപ്പോഴും ഓർഡർ തെറ്റിച്ചുള്ള ഓട്ടമായിരുന്നു എല്ലാവരും. ജാസ്മിൻ ബാഗ് ഫ്രണ്ടിൽ പിടിച്ചോണ്ട് ഓടുന്നു, ശ്രീധു നോറയുടെ ബാഗിന്റെ വള്ളിയിൽ പിടിക്കുന്നു, പിന്നെന്താണ് ആ രീതിയിലുള്ള ഫുള്ള് നിയമലംഘനങ്ങളായിരുന്നു നടന്നുകൊണ്ടിരുന്നത്. ആകെ മൊത്തം അലമ്പായിരുന്നു മൂന്നാമത്തെ റൗണ്ട്. ഓർഡർ എന്നൊരു സംഭവം തീരുമാനിച്ചു കഴിഞ്ഞാൽ പിന്നെ അതനുസരിച്ച് വേണം ഓടാനായിട്ട്. ബിഗ് ബോസ് ഒരു മൂന്നാല് തവണ അനൗൺസ് ചെയ്തിട്ടും ആർക്കും ഒരു കൂസലും ഇല്ല. ലാസ്റ്റ് സൈ കിട്ടിയിട്ട് ബിഗ് ബോസ് തന്നെ പറഞ്ഞു വെറുതെ പൊട്ടത്തരം കാണിച്ച് പോയിന്റ് കൊണ്ടുപോയി കളഞ്ഞു വിളിക്കരുത് എന്നുള്ളൊരു കാര്യം. സി ഒരു റൂള് വെച്ചിരിക്കുന്നത് ഫോളോ ചെയ്യാനായിട്ടാണ്, അല്ലാതെ ചുമ്മാ വെറുതെ തോന്നിയാസം കാണിക്കാൻ വേണ്ടിയിട്ടല്ലല്ലോ. മൂന്നാമത്തെ റൗണ്ടിൽ ഔട്ടായത് ശ്രീതു ആണ്. ഇത് കഴിഞ്ഞ് എല്ലാവരും അടുത്ത കളത്തിലേക്ക് കയറി. ആ സമയത്ത് സിജോ നോറെ ഔട്ടാക്കുന്നുണ്ട്. ജിൻഡോയുടെ ബാഗിന്റെ വള്ളി പൊട്ടിപ്പോകുന്നുണ്ട്. അത് പിന്നെ കെട്ടിയൊക്കെയാണ് ജിൻഡോ കളിക്കാനായിട്ട് പോകുന്നത്. ജാസ്മിൻ ബ്ലാക്ക് ഔട്ട് ആവുന്നുണ്ട് കേട്ടോ. ഇതിനിടയ്ക്ക് പോയി ആ ഒരു സീറ്റിങ്ങിലൊക്കെ വീഴുന്നുണ്ട്, മെഡിക്കൽ റൂമിലേക്കൊക്കെ പോകുന്നുണ്ട്. ആളിപ്പോ ഓക്കെയാണ്. നന്ദനയും ആകെ തളർന്നു പോയിട്ടുണ്ടായിരുന്നു, ഡീഹൈഡ്രേഷൻ അങ്ങനെ എന്തോ ഒരു പ്രശ്നമൊക്കെ ആയിരുന്നു. അർജുൻ ആയിരുന്നു പിന്നില്. നന്ദനയുടെ ബാഗ് എങ്ങനെയും പൊട്ടിക്കണം എന്നുള്ള ഒരു ഇതിലായിരുന്നു നമ്മുടെ അർജുൻ. ഒരു വാശിയോടെ കളിച്ച പോലൊക്കെ എനിക്ക് ഫീൽ ചെയ്തു. സംഭവം ചെന്നൈയിൽ ഉച്ചവെയിലല്ലേ, അത് അനുഭവിച്ചവർക്കറിയാം ആ ഒരു ബുദ്ധിമുട്ട്. ഡീഹൈഡ്രേഷൻ അടിച്ച് ഊപ്പാട് വരും, ആ ലെവല് വെയിലും ചൂടുമാണ്. മത്സരം കുറച്ചു നേരം ഹോൾഡ് ചെയ്ത് വീണ്ടും ആരംഭിച്ചു. ഗ്രൂപ്പ് കളിച്ച് നമ്മുടെ നന്ദനയും ആങ്ങളമാരും ജയിച്ചു കേട്ടോ. ആദ്യമായിട്ട് സിജോ ഒരു ടാസ്കിൽ ജയിച്ചു ടിക്കറ്റ് ഫിനാലയില്. സായി രണ്ടാമത് വന്നു, നന്ദന മൂന്നാമത് വന്നു ഒരു പോയിന്റ് നേടിയിട്ട്. സി ഇവര് തമ്മിൽ ഒരു മത്സരമേ ഇല്ലായിരുന്നു. ലാസ്റ്റ് റൗണ്ട് വൻ കോമഡി ആയിരുന്നു. അത് കാണുമ്പോ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് എന്തുവാണ് ഈ സായി ഒക്കെ കൂടെ കാണിക്കുന്നത്. ടിക്കറ്റ് ഫിനാലെ തുടങ്ങിയ പിന്നെ ഇയാളുടെ ഒരു നന്മമരം കളി കാണുമ്പോ കലി വരും കേട്ടോ. നന്ദന ജയിക്കാൻ വേണ്ടിയിട്ട് ബാഗിന്റെ അകത്തു നിന്ന് തെർമക്കോൾ എടുത്ത് ഊരിയിട്ട് എന്തൊക്കെയാണ് ഈ പുള്ളി കാണിക്കുന്നത്. പിന്നെ ജിൻഡോ നന്ദനയുടെ കൂടെ നിക്കണ്ടെന്ന് പറഞ്ഞിട്ട് അതിന്റെ ഇടയ്ക്ക് ഒരു ഏട്ടായി കളി, തങ്കച്ചിപ്പാസം. ഇയാൾ ഇത്രയും ലെവല് നന്മവരൊക്കെ കളിക്കുന്ന ഇത്രയും ഓവറല്ലേ, എനിക്കറിയത്തില്ല. ഇതിലെ ക്രമം ഉണ്ടായിരുന്നെങ്കിലും ഗ്രൂപ്പുകൾ തന്നെയായിരുന്നു എന്ന് വേണം പറയാനായിട്ട്. അത് എങ്ങനെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാല് ക്രമം തെരഞ്ഞെടുത്തപ്പോ ആദ്യം തന്നെ മൂന്ന് പേരും അടുത്തടുത്തുള്ള പൊസിഷൻ തെരഞ്ഞെടുത്തു. ബിഗ് ബോസ് തന്നെ പൊസിഷൻസ് കൊടുത്തിരുന്നെങ്കിൽ ഈ ടാസ്ക് കുറെ കൂടി ഫെയർ ആയിട്ട് നടന്നേനെ എന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതിപ്പോ ഏട്ടായിമാരുടെ പ്ലാനാണ് വർക്ക്ഔട്ട് ആയത്. അങ്ങനെ ഏട്ടായിമാരും നന്ദക്കുട്ടിയും ഈ ഒരു ടാസ്ക് ജയിച്ചു. ടാസ്കിനെ ഇൻഡിവിജ്വൽ ആയിട്ട് അപ്രോച്ച് ചെയ്ത നമ്മുടെ അർജുനും ജിൻഡോയും ഒക്കെ ഇന്ന് പരാജയപ്പെടുന്ന കാഴ്ചയായിരുന്നു. അതുപോലെ ശ്രീധു, നോറ അങ്ങനെ എല്ലാരും ഇവര് പരാജയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ മൂന്ന് പേരും ഒറ്റക്കെട്ടായിട്ട് നിന്നിട്ട് ജാസ്മിനെയും പരാജയപ്പെടുത്തി. ഇല്ല ഇത് ഈ ലെവല് ഗ്രൂപ്പുകളെയൊക്കെ വെറും നാറിയ കളിയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കേട്ടോ. അല്ലാതെ ഒട്ടും ഇവരെ സപ്പോർട്ട് ചെയ്യാനൊന്നും തോന്നുന്നില്ല.